അപ്പൊ നമ്മുടെ നഗരത്തിൽ മാത്രമല്ല പിരായിരിയുടെ പ്രത്യേകത അറിയാം. യു ഡി എഫ് പ്രതീക്ഷ വെക്കുന്ന സ്ഥലമാണ്. വോട്ടർമാർക്ക് എവിടെയും ആവേശമാണ്. പിരായിരിയിലെ വോട്ടർമാരുടെ ആവേശ കാഴ്ചകളുമായി ഏഞ്ചൽ ചേരുന്നുണ്ട്. ഒരു മാസത്തോളം നീണ്ട വാശിയേറി പോരാട്ടത്തിലാണ് പാലക്കാട് അവസാനമാകുന്നത്. ഇന്ന് കൊട്ടിക്കലാശമാണ്. മൂന്ന് മുന്നണികളും ഒട്ടേറെ വിഷയങ്ങളെടുത്ത് പ്രചാരം നടത്തിയെങ്കിലും ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. കൊട്ടിക്കലാശ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്ന പിരായിലെ ഒരു കവലയിലാണ്, ചായക്കടയിലാണ്. രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇന്ന് കൊട്ടിക്കലാശമാണ്. തകർക്കൂ? തീർച്ചയായിട്ടും തകർക്കും. എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൊട്ടിക്കലാശം? ബി ജെ പി ഇത്തവണ അധികാരത്തിലേറും. അതെങ്ങനെയാണ് ആഗ്രഹം? അതുതന്നെയാണ്. കഴിഞ്ഞ തവണ ക്ലോസ് പോയി. ആ, കഴിഞ്ഞ തവണ മറ്റേ എപ്പോഴും എസ് ഡി പിയുടെ വോട്ട് കൊണ്ടാണ് കേരള മറ്റേ പാലക്കാട് മറ്റേ കോൺഗ്രസ് യു ഡി എഫ് ജയിക്കുന്നത്. അതേപോലെ ഇപ്രാവശ്യം വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നും പൂർണ്ണമായിട്ടും അവർ പറയുകയാണെങ്കിൽ ഒരു സംശയമില്ല, കൃഷ്ണകുമാർ വളരെ ഭൂരിപക്ഷത്തോടെ ജയിക്കും. എന്തായാലും ബി ജെ പി ജയിക്കുന്ന പറയുന്നത്, അങ്ങനെ തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ബി ജെ പി ജയിക്കില്ല ഇവിടെ. ഇവിടെ രാഹുൽ മങ്കൂട്ടെ ജയിക്കുള്ളൂ. ആ ചാൻസ് അത് ഷുവറാണ്, അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെ വിചാരിക്കാൻ കാരണം പറഞ്ഞാൽ ഒരു ഇവിടെ മൂന്ന് ഇലക്ഷൻ നടന്നതിലും ഇവിടെ യു ഡി എഫ് വന്നിട്ടുള്ളൂ. പിന്നെ യു ഡി എഫിന്റെ ശരിക്കും പറഞ്ഞ നോമിനിയാണ് ഈ രാഹുൽ മങ്കൂട്ടൻ. അപ്പൊ അതിന് ജയിക്കാൻ തന്നെയാണ് ഇവിടെ സാധ്യത. തുടക്കം തൊട്ട് ഒരുപാട് വിവാദങ്ങളുണ്ട്. ട്രോളി വിവാദം ഉണ്ടായിരുന്നു, ഐ ഡി കാർഡ് കേസൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ബാധിക്കും ഈ ഇലക്ഷൻ? അതൊന്നും ബാധിക്കില്ല. ഇവിടെ ഷുഗറായിട്ടും വരുന്നത് ഇങ്ങനെയാണ്, അതാണ് നമ്മുടെ അഭിപ്രായം. ഭയങ്കര കളറ് പ്രചാരണമായിരുന്നു അല്ലേ? മുഴുവൻ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഈ പ്രചാരണത്തില് നല്ല കളറ് പ്രചാരണമായിരുന്നു. ഈ പ്രചാരണം അന്തിമഘട്ടത്തോടെ എടുക്കുമ്പോ എന്താ തോന്നുന്നത്? അല്ല, അഞ്ചോടി പോരാട്ടം നടക്കുന്നുണ്ട്. മൂന്ന് പാർട്ടികളും ബി ജെ പി തന്നെ വരുള്ളൂ. ബി ജെ പി ജയിക്കുന്നതാണ്. ഈ വിവാദങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും വരുന്നുണ്ടല്ലോ. എല്ലാത്തിലും എല്ലാവരും പറയുന്ന ഓരോരോ കാരണങ്ങൾ പറയും, പക്ഷെ ഈ പ്രാവശ്യം അത് വരുന്നതാണ്. ഇന്ന് കൊട്ടിക്കലാശം ഭയങ്കര സജീവമാക്കാനൊക്കെയാണ് ഓരോ മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കൊട്ടിക്കലാശം എങ്ങനെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്? കളറാവും? കൊട്ടിക്കലാശം കളറാക്കും. ആര് കൊട്ടിക്കയറും? ആര് കൊട്ടിക്കയറും? രാഹുൽ മങ്കൂട്ടം. രാഹുൽ ജയിക്കുന്നതാണോ? രാഹുലിനെ ജയിക്കുള്ളൂ. അങ്ങനെ വിചാരിക്കും. കാരണം കാരണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ പാലക്കാട് വികസനം നടത്തിയത് ഷാപ്പി പറമ്പിലാണ്. കഴിഞ്ഞ മൂന്ന് തവണ MLA ആയി അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഉദാഹരണം പറയാ പാലക്കാട് മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, പല MLA മാരും ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന് ജയിച്ചിട്ട് പോയിട്ടുണ്ട്. ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് അദ്ദേഹം ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. ഇപ്പൊ KSRTC സ്റ്റാൻഡ് മറ്റവിടെ പഞ്ചായത്ത് LDF ഒന്നല്ല, നിങ്ങൾ കഴിഞ്ഞെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളെ. അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടെന്നാണ് പൈസ കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ കോളേജിന്. പിന്നെ അതവിടെ പുതുക്കുഴി എന്ന സ്ഥലമുണ്ട്, കക്കോട്ട് കാവ്. അവിടെ ഒരാൾ സുഖമില്ലെങ്കിൽ എടുത്തിട്ട് പോകേണ്ട സ്ഥലമായിരുന്നു. ഞാൻ വാർഡ് മെമ്പറായിരുന്നു അവിടുത്തെ. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിക്കടെ വന്നിട്ട് അവിടെ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയിട്ട് അന്ന് അദ്ദേഹം ഷാപ്പി പറമ്പിൽ പരിഹാരം കണ്ട് വരമ്പ് റോഡായിരുന്നു 1 കിലോമീറ്റർ. ആ വരമ്പ് റോഡിന് ഈ മെയിൻ റോഡിൽ നിന്ന് അതുവരെ 1 കിലോമീറ്റർ 34.5 ലക്ഷം വെച്ചിട്ട് റോഡാക്കി കൊടുത്ത് പുതു കക്കോട്ടുവാന്ന് പുതുക്കുഴി തോട്ടുമ്പള്ള വരെ റോഡാക്കി കൊടുത്ത് ഷാപ്പി പറമ്പിലാണ്. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉടനീളം കണ്ടത് ഈ പലതരം വിവാദങ്ങളൊക്കെയാണ്. ഈ വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പോയെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പോയെന്ന് തോന്നുന്നുണ്ടോ? വിവാദങ്ങളായിരുന്നു കൂടുതലും ചർച്ച ചെയ്ത്. ജനങ്ങൾ ഇവിടുത്തെ പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ പോയെന്ന് തോന്നുന്നുണ്ടോ? ആ പിന്നെ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോടും അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ആരാണ് ജയിക്കുന്നത് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ അവസാന നിമിഷം? ആ, ആര് ജയിച്ചാലും ജനങ്ങളുടെ എല്ലാം പ്രശ്നം ഒന്ന് നോക്കുക. ഇവിടെ കൃഷ്ണകുമാർ ഈ തവണ കൃഷ്ണകുമാറിന്റെ BJP യിലെ ഏതൊരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നാലും ഇവിടെ BJP ഈ പ്രാവശ്യം വരാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവിടെ ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ചയായിരുന്നു. ട്രോളി ചർച്ചയായി, കള്ളപ്പണം ചർച്ചയായി, അങ്ങനെ പല വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാതെ പോയോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവരാരും ചെയ്തിട്ടില്ല. ഇവരാരും ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവും പ്രതികരണം. മിക്കവാറും കോൺഗ്രസ് വരാനാണ് സാധ്യത. ഈ വലിയ സജീവമായ വലിയ ആഘോഷപൂർവമായ കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നത് കൊട്ടിക്കലാശം കാണാൻ പോകും? എന്തായാലും വോട്ട് ചെയ്യാൻ പോകും. എന്തായാലും കൊട്ടിക്കലാശത്തിന്റെ മൂടിൽ പാർട്ടികൾ മാത്രമല്ല, ഒരു ഒരേ കവലയിൽ തന്നെ എത്രയോ പേർ പലതരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതന്നെയാണ്
ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. എന്തായാലും ഇനി കുട്ടിക്കലാശത്തിലേക്ക് കടക്കുന്ന പാലക്കാടിന്റെ ഏകദേശ ട്രെൻഡാണ് നമ്മൾ ഇപ്പോൾ ഈ കവലയിൽ നിന്ന് കണ്ടത്. ഇത് പിരായിരി പോലെ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള ആവേശ കാഴ്ചകൾ നമുക്കുണ്ടായിരിക്കും.